നമസ്കാരം നമ്മൾ ഈ മൃഗശാലയിലോ വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങളിലോ ഒക്കെ ചെന്നാൽ ഏറെ നേരം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മൃഗങ്ങളാണ് മാനുകൾ പുള്ളിമാനുകളും കലമാനുകളും ഒക്കെ കലമാനകളുമൊക്കെയായിട്ട് ഇവയെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഓടിച്ചാടി നടക്കുന്ന എന്നാൽ അതിനൊപ്പം തന്നെ ഇവയുടെ ഇറച്ചിക്കും ഏറെ ഔഷധ ഗുണങ്ങളുണ്ട് ഏറെ പ്രാധാന്യമുണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ പ്രാധാന്യത്തോടെ വിറ്റഴിക്കപ്പെടുന്ന ഒന്നാണ് ഇവയുടെ ഇറച്ചികൾ നമ്മുടെ ലോകത്ത് പലയിടങ്ങളിലും മാനുകൾക്കായി ഫാമുകളുമുണ്ട് അങ്ങനെ മാന്കൃഷിയുടെ ഒരു സാധ്യതകളും മാനുകളെ വളർത്തുന്ന മേഖലയും അതുപോലെ മാൻ ഫാനുകളെയും പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോയാണിത് എല്ലാവർക്കും വളരെ കൃത്യമായി ഈ വീഡിയോയിലേക്ക് സ്വാഗതം പെസഫിക് കടലിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ് സമൂഹമാണ് ന്യൂസിലാൻഡ് ഏറ്റവും അടുത്തുള്ള രാജ്യം ഓസ്ട്രേലിയയും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന ഈ പ്രദേശത്തേക്ക് വന്ന സഞ്ചാരികളാണ് ഈ രാജ്യത്തെ സമ്പന്നതയിലേക്കും കാർഷിക വളർച്ചയിലേക്കും നയിക്കുന്നത് ഇതോടൊപ്പമാണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ മാനുകളും ഈ രാജ്യത്തേക്ക് എത്തുന്നത് സ്കോട്ട്ലാൻഡിൽ നിന്നാണ് ആദ്യത്തെ മാനുകൾ ഇങ്ങോട്ടെത്തുന്നത് ഈ മാനുകളെ കാടുകളിലേക്കാണ് ആദ്യം വിടുന്നത് ഇവിടുത്തെ കാടുകളിൽ വന്യമൃഗങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ട് കാട്ടിലേക്ക് വിട്ട മാനുകൾ അവിടെ പെരുകുകയും ചെയ്തു വനമേഖലയുടെ സന്തുലിതാവസ്ഥ തകർക്കുന്ന രീതിയിൽ വംശവർദ്ധനമുണ്ടായപ്പോൾ കുറേ മാനുകളെ വേട്ടയാടി നശിപ്പിച്ചു ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പിന്നീട് മാനു കയറ്റിവിടുകയും ചെയ്തു തായ്വാനും മാനുകളെ വാങ്ങാൻ എത്തിയതോടെ മാനുർച്ചയുടെ ഗുണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടങ്ങി നിരവധി നാട്ടുമരുന്നുകളുടെ നിർമ്മാണത്തിനായാണ് ഈ രാജ്യങ്ങൾ മാനുകളെ കൂടുതലായി ഉപയോഗിച്ചിരുന്നത് കയറ്റുമതി സാധ്യത മുൻപിൽ കണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആദ്യത്തെ മാൻ ഫാനിന് ഗവൺമെന്റ് ലൈസൻസ് നൽകി രണ്ടായിരത്തി ആറായപ്പോഴേക്കും മാൻഫാനുകൾ കൂടുതൽ സജീവമാകുകയും ചെയ്തു നാടിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുന്ന തരത്തിൽ ഇന്നിവിടെ മാൻഫാമുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് കൊഴുപ്പില്ലാത്ത മാൻമാംസം യൗവനം നിലനിർത്താനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നുവെന്ന് വിദഗ്ദ്ധർ പറയുന്നു ശുദ്ധമായ മാനിറച്ചി മിതമായ രീതിയിൽ ദിവസേന ഭക്ഷിച്ചാൽ ശരീരബലം വർദ്ധിപ്പിക്കുവാനും ഉറക്കക്കുറവ് പരിഹരിക്കുവാനും ക്ഷീണം സാധിക്കും ഇതൊക്കെയാണ് മാനിറച്ചിയുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളും ന്യൂസിലാൻഡിലെ മാനിറച്ചി ഭൂരിഭാഗവും വിദേശ രാജ്യങ്ങളിലേക്കാണ് കയറ്റിവിടുന്നത് ഇറച്ചി മാംസ ഉൽപ്പന്നങ്ങൾ തുകൽ കൊമ്പ് തുടങ്ങി മാനിന്റെ എല്ലാ ഭാഗങ്ങളും വിറ്റുപോകുന്നു കൃത്യമായ വിപണന രീതി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നതിനാൽ ഫാം ഉടമകൾക്ക് ഒരിക്കലും നഷ്ടവും ഉണ്ടാകുന്നില്ല പശു ഫാമുകളുടെ രീതിയിലും നിയമഘടനയിലുമാണ് ഇവിടെ മാൻ ഫാമുകൾ പ്രവർത്തിക്കുന്നത് വൈൽഡ് ആനിമൽ കൺട്രോൾ ആക്ട് പ്രകാരമാണ് മാൻ പരിപാലനം സർക്കാർ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മാൻ ഫാമുകൾ തുടങ്ങുവാനും കഴിയൂ കുറഞ്ഞത് മുപ്പത് മാനുകളെങ്കിലും ഒരു ഫാമിൽ വേണമെന്നുള്ളതും നിർബന്ധമാണ് കൗതുകം നിലയിൽ വീടുകളിൽ ഒന്നോ രണ്ടോ മാനുകളെ വളർത്തുവാനും അനുവാദമില്ല മാനുകളുടെ എണ്ണം അനുസരിച്ച് അവയ്ക്ക് മേഞ്ഞു നടക്കാനുള്ള സ്ഥലവും ആവശ്യമാണ് ന്യൂസിലാൻഡിൽ നാല് കാലാവസ്ഥയാണ് ഉള്ളത് ഓരോ കാലാവസ്ഥയിലും വളരുന്ന പുല്ലുകളും ഫാമുകളിൽ വളർത്തുന്നു നൂറ് മാനുകളുള്ള ഒരു ഫാമിന് പത്തേക്കർ സ്ഥലമാണ് വേണ്ടത് ഈ സ്ഥലത്തെ നാലോ അഞ്ചോ ഫ്ലോട്ടായി തിരിക്കുകയും ചെയ്യും ഈ ഫ്ലോട്ടുകളെല്ലാം തന്നെ കമ്പിവെയിൽ കൊണ്ട് സുരക്ഷിതമായിരിക്കും മാനുകൾ ഓടിയും ചാടിയും പുല്ലുകൾ യഥേഷ്ടം ഭക്ഷിച്ചും വെള്ളം കുടിച്ചും വളർന്നാൽ മാത്രമേ ഗുണമേന്മയുള്ള മാംസം ലഭിക്കൂ അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളെ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാണ് കർഷകർ മാനുകളെ വളർത്തുന്നത് മാറി മാറി വരുന്ന കാലാവസ്ഥകൾക്കിടയിൽ അപൂർവമായി ഉണ്ടാകുന്ന ക്ഷയരോഗമാണ് ഇവയ്ക്കുണ്ടാകുന്ന പ്രധാന രോഗം ഇതിനെ പ്രതിരോധിക്കാനുള്ള മരുന്നുകളും നൽകുന്നുണ്ട് പൂർണ്ണ വളർച്ചയെത്തിയ പെൺമാനുകൾ മൂന്ന് കുട്ടികൾക്ക് വരെ ഒരേ സമയം ജന്മം നൽകുന്നു കുട്ടികൾ വളർന്ന ശേഷവും വലുപ്പം തൂക്കം പോഷക ഗുണങ്ങൾ ഇവ ഉറപ്പുവരുത്തിയ ശേഷമേ മാംസത്തിനായി എടുക്കാറുള്ളൂ മാനുകളെ വേട്ടയാടി പിടിക്കാനുള്ള സംവിധാനങ്ങളും ചില ഫാമുകൾ ഒരുക്കിയിട്ടുണ്ട് വെടിവെച്ചും പ്രത്യേക തരത്തിലുള്ള അമ്പ് ഉപയോഗിച്ചുമാണ് വേട്ടയാടൽ മാനിന് അവർ നിശ്ചയിക്കുന്ന തുക നൽകിയാൽ മാത്രമേ സ്വന്തമായി വേട്ടയാടി പിടിക്കാനും അനുവദിക്കൂ ലൈസൻസ് ഉള്ളവർക്ക് സർക്കാർ വനങ്ങളിൽ വേട്ടയാടി കാട്ടുമാനുകളെയും കാട്ടുപന്നികളെയും പിടിക്കാവുന്നതുമാണ് മനുഷ്യ ശരീരത്തിന് ആരോഗ്യദായകമായ മാംസം ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ മാൻ ഫാമുകൾ പ്രവർത്തിക്കുന്നത് പരിശ്രമിച്ചാൽ നമുക്കും മാൻ ഫാമുകൾ ആരംഭിക്കാവുന്നതേ ഉള്ളൂ മാനുകൾക്ക് വളരാൻ പറ്റിയ കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത് വലിയ ചെലവില്ലാതെ വളർത്താൻ പറ്റിയ നിരവധി ഇനം പുല്ലുകളും കുറ്റിച്ചെടികളും സുലഭമായി നമ്മുടെ നാട്ടിലുമുണ്ട് അഞ്ചേക്കറിൽ കൂടുതലുള്ളവർക്ക് മാൻഫാം ചെറിയ രീതിയിൽ തുടങ്ങുവാനും കഴിയും നമ്മുടെ നാടിന് അനുയോജ്യമായ ചെറിയ ഇനം മാനുകളെയും മറ്റും വളർത്തുകയും ചെയ്യാം വനത്തിൽ നിന്ന് ഫാമുകൾക്ക് ആവശ്യമായ മാനുകളെ നൽകി ഗുണകരവും ആരോഗ്യദായകവുമായ മാനർച്ചി വിപണിയിലെത്തിക്കാൻ സർക്കാർ വിചാരിച്ചാൽ സാധിക്കുകയും ചെയ്യും മാനിറച്ചിയും മാനിൻ്റെ വിവിധ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കും